മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ബഹുജന മാർച്ച് മന്ത്രിയുടെ വസതിയിലേക്ക്. രാവിലെ കോട്ടക്കൽ ചെങ്കുവെട്ടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയുടെ കാവുംപുറത്തെ വസതിയിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ ബഹുജന മാർച്ച് നടക്കുന്നത്. കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടക്കൽ ചെങ്കുവെട്ടിയിൽ നിന്നും കാവുംപുറത്തെ മന്ത്രിയുടെ വസതിയിലേക്കാണ് ലോങ് മാർച്ച് നടത്തുന്നത്. ബന്ധുവിവാദത്തിൽപ്പെട്ട മന്ത്രിക്ക് ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലെന്നാരോപിച്ചാണ് മാർച്ച്. ചെങ്കോട്ടയിൽ നടന്ന മാർച്ചിന്റെ ഉദ്ഘാടനം എം എൽ എ അനിൽകുമാർ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഇന്ന് നടത്തുന്ന ഈ സമരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മന്ത്രിയുടെ രാജിക്കപ്പുറത്ത് ഒരു ഗവൺമെന്റ് ഒരു ജനതയോട്, കേരളത്തിലെ മുഴുവൻ യുവജനതയോട്, യുവാക്കളോട് ചെയ്ത അനീതി, അവരോട് ചെയ്ത എക്കാലത്തും ഒരു ഗവൺമെന്റ് ചെയ്യാൻ പഠിക്കാത്ത കുറ്റകരമായ അനീതി കേരളത്തിലെ ജനങ്ങളോട്, യുവാക്കളോട് ഈ ഗവൺമെന്റ് ഇതിനകം ചെയ്തു കഴിഞ്ഞു. അധികാരത്തിൽ വന്ന ആദ്യ ബജറ്റ് പ്രസംഗത്തിൽ നിയമന നിരോധനം നടപ്പാക്കുമെന്ന് ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോമസ് ഐസക് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി ആദ്യ ബജറ്റിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. കേരളത്തിലെ DYFA കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ച DYFA നേതാക്കളൊക്കെ നിയമസഭയിൽ ഇരിക്കുമ്പോഴാണ് ധനകാര്യ വകുപ്പ് മന്ത്രി നിയമന നിരോധനത്തെ കുറിച്ച് പറഞ്ഞത്. പ്രതിപക്ഷം മുഴുവൻ അതിനെതിരെ പ്രതിഷേധം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അല്പമൊന്ന് മാറ്റി പറഞ്ഞു, ധന ആരോഗ്യ വകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും അത്തരത്തിലുള്ള നിയമന നിരോധനം ഉണ്ടാകില്ല എന്ന്. ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കില്ല എന്ന് പറയുന്നു, പുതിയ തസ്തികൾ സൃഷ്ടിക്കില്ല എന്ന് പറയുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുള്ള ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു തൊഴിൽ എന്നുള്ള പ്രതീക്ഷയുടെ കടക്കൽ കത്തിവെച്ച ഈ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. പിൻവാതിൽ നിയമനം എങ്ങനെ നടത്താമെന്നാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. വൈകിട്ട് 5 മണിയോടെ നടക്കുന്ന ലോങ് മാർച്ചിന്റെ സമാപനം മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. സ്വന്തം ബന്ധുവിനെ നിയമത്തിന് വിരുദ്ധമായി ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിൽ അദ്ദേഹം നിയമിച്ചിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ സംശുദ്ധീകരണത്തിന് ഇടതുപക്ഷ മന്ത്രിസഭയിൽ നിന്നും കെ ടി ജലീൽ രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളത് കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ ശബ്ദമായി, വികാരമായി ഇന്ന് മാറിയിരിക്കുന്നു. എന്നിട്ടും ജലീൽ മന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങി തുടർന്നു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അവിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സമരം ഇവിടെ ആരംഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ. The Kottakkal Cooperative Urban Bank Limited, head office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thiru Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.